കേരളം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു അർജുനെ തിരിച്ചുവരവിന് വേണ്ടി. ശിരൂരിലെ കർണാടകയിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഈ ഒരു സമയത്തെ വളരെ ദുഃഖപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തു നിന്നും ഏകദേശം 55 കിലോമീറ്റർ അകലെ ഹെന്നവാര കടലിലാണ് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ജീർണിച്ച നിലയിലാണ് ഇപ്പോഴത്തെ മൃതദേഹത്തിന്റെ അവസ്ഥ. കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കാലിൽ വല കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വിവരമറിഞ്ഞ് ഈശ്വർ മാൽപ്പയും സംഘവും മൃതദേഹം കണ്ട സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. കടലിൽ മൃതദേഹം കണ്ടെത്തിയ വിവരം തന്നെ അറിയിച്ചതായിട്ടാണ് ഇപ്പോൾ അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ മനാഫ് പറയുന്നത്. അർജുൻ ലോറിക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു തന്റെ നിഗമനം. ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അർജുന്റെ ശരീരത്തിൽ ടാറ്റു ഉണ്ടോ എന്ന് ചോദിക്കുകയും ഇല്ലെന്ന് താൻ മറുപടി നൽകുകയും ചെയ്തു. മൃതദേഹം കണ്ട സ്ഥലത്തേക്ക് പോകുന്നതായും മനാഫ് പറഞ്ഞു. അതേസമയം കടലിൽ കണ്ടെത്തിയ മൃതദേഹം അർജുന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി DNA പരിശോധന നടത്തണമെന്നാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെയധികം വേദനയിലാണ് അവർ. അർജുൻ എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അർജുന്റെ കുടുംബക്കാരും കേരളത്തിലെ ജനങ്ങളുമൊക്കെ. അത് അർജുന്റേതാവല്ലേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ പലരും പറയുന്നത്. കാരണം ഒരു നാട് മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നു അർജുന്റെ വരവിന് വേണ്ടി. അർജുനെ എങ്ങനെയെങ്കിലും കണ്ടെത്തുമെന്നും ലോറിക്കുള്ളിലെങ്കിലും അർജുൻ ഉണ്ടായിരിക്കും എന്നൊക്കെയായിരുന്നു പലരുടെയും നിഗമനം. DNA ടെസ്റ്റ് നടത്തിയതിനു ശേഷം ഇനി അറിയാൻ കഴിയൂ അത് ആരാണെന്ന്. ധാർഖണ്ഡ് സ്വദേശിയായ ഒരു മത്സ്യത്തൊഴിലാളിയെയും ഈ ഒരു സ്ഥലത്ത് നിന്നും കാണാതായിട്ടുണ്ടായിരുന്നു. ഇനി അയാളുടെ മൃതദേഹമാണോ ഇതെന്നും സംശയമുണ്ടെന്നും ഈശ്വർ മാൽപ്പ സംഘം പറയുകയാണ്.